ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ നാട്ടിൽ വന്നാൽ എപ്പോഴും ഒരു പ്രാവശ്യം എങ്ങനെങ്കിലും മുടങ്ങാണ്ട് ഞാൻ ഓർമ്മിച്ചുണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കല്ലുമുക്കായ റോസ്റ്റ് റോസ്റ്റഡ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഒരു കിലോ കല്ലുമുക്കായ വാങ്ങിയതിൻ്റെ ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പരണ്ടി എടുത്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതുപോലെ ഞാൻ ഒരു നോൺ സ്റ്റിക് ചെമ്പിലാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എടുത്താൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ ഇവിടെ ക്ലീനിങ് ഒക്കെ കുറച്ച് പ്രയാസമാകും എന്ന് ഞാൻ ഇത് എടുക്കുന്നത് അപ്പോൾ അതാ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി വേണം ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി ഒരു കാൽ ടീസ്പൂൺ മതി ഇനിയിപ്പം വേണ്ടത് ഇതിലേക്ക് സോയാ സോസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷെ അതില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പം ഇവിടെ ഇതൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന രണ്ട് പാക്കറ്റ് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും അളവ് പറയുകയാണെങ്കിൽ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക കല്ലുമ്മക്കായി ചെറിയൊരു ഉപ്പുണ്ടാവും കേട്ടോ അപ്പോൾ കുറഞ്ഞ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് ഉപ്പ് പിടിക്കും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇല്ലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ വെള്ളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് ഇനി ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഉള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏതായാലും പ്രശ്നമില്ല ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുകട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് കരുവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഇടുന്ന ആ ഒരു ഭാഗം എൻ്റെ അടുത്ത് വിട്ടുപോയിട്ടോ ക്യാമറ ഓഫ് ആയതോ എന്തോ ആണ് അപ്പം കൊച്ചു കരുവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് മതി അപ്പോഴത്തേക്കെ നമ്മൾ കല്യമക്കായ് നന്നായിട്ട് വെന്ത് വരും ഞാനിപ്പോഴും പറയുന്നതാണ് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും പിന്നെ പിന്നങ്ങക്ക് ഡ്രൈ ആക്കി ഭയങ്കര ക്രിസ്പി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പൊരിച്ചെടുക്കാം നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല കാരണം ഇതിൽ നമ്മൾ എന്തായാലും ഉള്ളി മസാലയും കൂടെ ചേർക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് പൊരിച്ചെടുത്തത് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് മതി അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് കോരിയേൻ്റെ ശേഷം അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നാട്ടിലത്തെ ചെറിയ ഉള്ളിയാണ് കേട്ടോ വലിയ സൈസല്ല ചെറിയ ടൈപ്പിലുള്ള ഒരു മൂന്ന് ഉള്ളി ഇനി ഇത് ഈ ഒരു ഇതിൽ തന്നെ മതിയിട്ട ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്കിത് ഇതിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് വാടി വന്നോളും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയിട്ട് ഒരുപാട് നേരിട്ട് വറ്റൊന്നും വേണ്ട ഈ ഒരു ഭാഗം മതി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ ചൊപ്പ് ചെയ്തിട്ടുള്ള തക്കാളിയാണ് അപ്പം അരച്ച് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ മിക്സിയിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളം വെറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ മിക്സി ഒന്നും എടുക്കാനുള്ളതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത് എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ അന്ന് ആടിക്കുഴഞ്ഞ് വരുന്നവരെ വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് ഞാനിപ്പം ഒറോട്ടിക്കുള്ള മാവ് കുഴക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഒറോട്ടീൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊടി ഞാൻ വാങ്ങിച്ചതാണ് പാക്കറ്റ് പൊടി ഒറോട്ടി പൊടി നീമൽ എഴുതിയിട്ടുണ്ടാവും അത് നോക്കണം ഇത് പത്തൽ പൊടിയാണ് കേട്ടോ പത്തിരി എല്ലാം പത്തൽ പൊടി ഇത് പുഴുങ്ങല്ലരിൻ്റെ പൊടിയാണ് ഇതിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ ഞാനത് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പം ഉണ്ടാക്കുന്നത് സാധാരണ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം നമ്മൾ അരി അരച്ചിട്ടാണ് ഉണ്ടാക്കുക ഇപ്പം ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നേരിയ ചൂടുവെള്ളമാണ് ഞാൻ വെച്ചിട്ട് കുഴക്കണം കേട്ടോ ചൂട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന പാകത്തിൽ കൊള്ളാത്ത രീതിയിൽ നമുക്കിങ്ങനെ കുഴക്കാൻ വേണ്ടി പറ്റണം ആ ഒരു ഭാഗത്തിലുള്ള വെള്ളം മതി നേരിയ ചൂടുവെള്ളം വെള്ളം വെള്ളം കുറച്ചധികം വേണം കാരണം കുറഞ്ഞ പൊടി മതി കേട്ടോ ക്വാണ്ടിറ്റി കൂടും ഒരുപാട് വെള്ളം കുടിക്കുന്ന പൊടിയാണത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്റ്റിക്കി വരെ ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക നല്ല സ്റ്റിക്കി പാകത്തിലായിരിക്കണം കേട്ടോ അട്ടി ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ പാകം അറിയാൻ പറ്റും അപ്പോൾ അത് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് ഇത് വേണ്ടി കേട്ടോ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം ഇതിന് നമുക്ക് കൈ ഒക്കെ കഴുകി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാകം കറക്റ്റായിട്ട് വന്നോളും ഇനിയിപ്പോൾ നമ്മളെ വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഉള്ളിൻ്റെ കൂടെ നല്ല മാഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാകുന്നവരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉള്ളട്ടോ അത്രയും മതി അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് നിലക്കി മിക്സാക്കിയിട്ട് അതും കൂടെ ഒന്ന് വയറ്റിയെടുക്കും അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇനി ഇതിലേക്ക് കുറച്ച് കരിവപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമ്മൾ പൊരിക്കുന്ന സമയത്ത് കിലമക്കായാലും ചേർത്തിട്ടുണ്ട് ബാക്കി ഇതിലും കുറച്ച് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് വേണ്ടി കേട്ടോ പൊടികൾ ഞാനിതാ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കണത് ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ ഈ ഒരു ഉള്ളിക്ക് വേണ്ടിയ പൊടി മാത്രം മതി പിന്നെ വേണ്ട പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത്ണ് മഞ്ഞൾ പൊടി ഒരു നുള്ളിൽ ചേർത്ത്ണ് പിന്നെ വേണ്ട ഗരം മസാല ആണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തോളു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിൻ്റെ ഒരു പച്ചമുളക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലേശം കേട്ടോ നമ്മൾ കല്ലുമക്കായൽ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ് ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ കല്ലുമുക്കായ നന്നായിട്ട് കഴിക്കേണ്ട ശേഷം ഒരു ഓട്ടപാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം അങ്ങനെ അടിയിലേക്ക് ഊറി വരും ആ ഒരു വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ല അതിൻ്റെ ഒരു സ്റ്റോക്കാണ് ഇട്ടത് അടിയിൽ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും അതങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ഒരുപാട് വർഷം കഴുകിയതിന് ശേഷം എടുക്കുന്ന സ്റ്റോക്കാണ് ഇട്ടത് ആദ്യം തന്നെ എടുക്കുന്നതല്ല കുറെ കഴുകിയതിൻ്റെ ശേഷം നമ്മൾ നമ്മളൊരു ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചാൽ അതിൻ്റെ വെള്ളം അങ്ങനെ അടിയിലേക്ക് വരും ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതാ ഒരക്കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം അങ്ങക്ക് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എത്രത്തോളം തിക്നസ്സ് വേണം എന്നുള്ളത് നോക്കിയിട്ട് വെള്ളം ഒച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു കല്ലുമുക്കായൻ്റെ സ്റ്റോക്കും അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തതിന്റെ ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മുക്കായും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത് ഇതും കൂടെ ചേർത്തിയിട്ട് വറ്റിച്ചെടുക്കുന്ന സമയത്താണ് ആ ഒരു ഗ്രേവിക്കൊക്കെ നല്ലൊരു ഫ്ലേവർ ആ ഒരു കലമുക്കായൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും നമ്മൾ സ്റ്റോക്കൊക്കെ ചേർത്തതാണ് അതുകൊണ്ടുതന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി വറ്റിക്കേണ്ട ഈ ഒരു പാകത്തിലാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കുക ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ടൈം എടുക്കും ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിനിപ്പം പത്തിൽ ചൂടാൻ വേണ്ടി പോകണം കേട്ടോ പത്തിൽ നിന്നാണ് ഇവിടെ പറയാം ഞാൻ എപ്പോഴും പറയാനാണ് ഇവിടെ ഇനി പത്തിൽ നിന്നാണ് പറയുക ഓറോട്ടി എന്ന് പറയുന്ന സാധനത്തിന് പത്തിൽ അതാണ് എന്ന് പറയുന്നത് അത് നാദാപുരം കുറ്റ്യാടി ആ ഭാഗത്തേക്കൊക്കെ അവർ പറയാം പത്തലിനാണ് അപ്പോൾ ഞാനൊരു കവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉൾച്ചെണ്ണെന്ന് കൈമേലും അതിലൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് എത്ര വലുപ്പത്തിലുള്ള ഓറോട്ടി വേണം അതിനനുസരിച്ച് ഉരുളാക്കിയിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ ഉരുട്ടിയെടുക്കാം നന്നായിട്ട് കൈവെച്ച് ഉരുട്ടിയതിന് ശേഷമാണ് പരത്തി പരത്തിയെടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ മാവ് കുഴയ്ക്കരുത് അങ്ങനെ കുഴക്കുന്ന സമയത്ത് നമ്മൾ പരത്തുന്ന സമയത്ത് ഇതിന് ക്രാക്ക് വരും അതുപോലെ തന്നെ ഭയങ്കര ഹാർഡ് ആയിട്ടാണ് പത്തിരി ഉണ്ടാവുക സോഫ്റ്റ് ആയിട്ട് കിട്ടൂല അപ്പോൾ മാക്സിമം നല്ലോണം വെള്ളം വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിലാണ് അത് കുഴച്ചെടുക്കേണ്ടത് ഇപ്പോൾ കണ്ടില്ല ഒറ്റ സ്ക്രാച്ച് പോലും വരില്ല ഈ ഒരു ഭാഗത്തിലാവുമ്പോൾ ഇതിന് ചൂടായ തവേലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിത് കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അഞ്ചോ ആറോ എത്ര നിങ്ങളടുത്തുള്ളതിനനുസരിച്ച് എത്രണം പോയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക ആദ്യാദ്യം എട്ടത് വേഗം മറച്ചു കൊടുക്കണം കേട്ടോ ഫസ്റ്റത്തെ മറിച്ചിട്ടല്ലേ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം പിന്നെ അടിഭാഗം ഒന്ന് നന്നായിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക അതെ ഒന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ പോവും അപ്പോൾ അതൊരു ആറെണ്ണം ഇട്ടു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മളിടുന്ന സമയത്ത് തന്നെ അടിവാമൊന്ന് വന്നാലും തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ പൊള്ളി വരും വേഗം വേഗം പൊള്ളി വരും കേട്ടോന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊള്ളി വരും പൊള്ളി പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ അത് വെന്ത് എന്നാണ് അർത്ഥം കേട്ടോ നമ്മൾ ഇങ്ങനായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയിട്ട് എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെയാണ് പക്ഷേ ഉള്ളത് പറയാമോ എനിക്ക് ഇങ്ങനെ പൊടി വെച്ച് മാത്രം ഉണ്ടാക്കുന്ന പത്തിരി എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് എത്ര ഇഷ്ടമല്ല ഇവിടെ ഇപ്പം വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ് ഉണ്ടാക്കിയ കേട്ടോ എനിക്ക് അരി അരച്ച് ഉണ്ടാക്കുന്ന ആ ഒരു പത്തിരി തന്നെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കലും ഇത് പാതിയിട്ടാണ് ഈ ഒരു പൊടി വെച്ചിട്ട് മുഴുവനായിട്ട് ഈ പൊടി വെച്ച് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഫ്രൈയും വറ്റിച്ചെടുത്താൽ കാണിച്ചു തരാം ഞാൻ ഈ ഒരു ഭാഗത്തിൽ വറ്റിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എനിക്കിങ്ങനാണ് ഇഷ്ടം ഇങ്ങനെ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം അപ്പം ഞാൻ കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് ലാസ്റ്റ് ചേർത്താൽ നമ്മൾ നമ്മളിറക്കിയതിന് ശേഷം ആ ഒരു ചൂടോട് കൂടി തന്നെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പം നല്ലൊരു ഫ്ലേവറാണ് വരാം നല്ല അടിപൊളിയായിട്ടുള്ള കല്ലുമുക്കായ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ചോറ് ചോറൊക്കെ ആണെങ്കിലും അതിൻ്റെ കൂടെയും പോകും ചോറിനൊക്കെ ഇത് മാത്രം മതി കിട്ടും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളെ എൻ്റെ കോഴിക്കോടം ഇല്ല നമ്മളെ നൈസ് പത്രി അതും നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയത് റോട്ടിയാണ് റോട്ടി മീൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ചില ഇനി അടുത്ത വീഡിയോയിൽ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം ചില ടാറ്റാ ബൈ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസാക്കും